ഹായ് ഓൾ, ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സ്നാക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് സ്പൈസിയാണ്. ഇത് സ്വീറ്റായിട്ടും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു കപ്പും ബൗളിലുള്ളത് മറ്റൊരു കപ്പും, അങ്ങനെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു മാവ് കുഴച്ചെടുക്കണം. അതിന് മൈദപ്പൊടിയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ കുഴച്ചെടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ 2 കപ്പ് മൈദപ്പൊടിയിലേക്ക് വെറും 1/2 കപ്പ് വെള്ളമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഞാൻ ഈ ഒരു മാവിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഉപ്പ്. അടുത്തതായിട്ട് ഞാൻ 1/4 കപ്പ് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഗീ ഇല്ലെങ്കിൽ ബട്ടർ ആയാലും മതി, അതും ഇല്ലെങ്കിൽ ഓയിലും ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഡോ തയ്യാറായി കഴിഞ്ഞു. ഞാനിതൊന്ന് മാറ്റി വെക്കുകയാണ്. ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. പാൻ ചൂടായതിന് ശേഷം ഞാനതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് 1 സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഫ്രൈ ചെയ്ത് ക്രഷാക്കിയെടുത്ത ചിക്കനാണ്. ഇത്തിരി വെറൈറ്റി ആവാൻ വേണ്ടിയിട്ടാണ്, വെറൈറ്റി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. പകരമായിട്ട് വേവിച്ചെടുത്താലും മതി. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ ഫ്രൈ ചെയ്തതിൽ അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ മയോണൈസും ആണ്. നല്ലൊരു ടേസ്റ്റാണ് ചിക്കനും മയോണൈസും കൂടി ചേരുമ്പോൾ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. നമ്മുടെ മസാല തയ്യാറായി കഴിഞ്ഞു. കണ്ടില്ലേ, നമ്മുടെ ഡോ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ബോൾസാക്കി മാറ്റാം. അങ്ങനെ ഞാനിവിടെ ഡോ 6 ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ചെറിയ സൈസിലും വലിയ സൈസിലും ഒക്കെ ആക്കി മാറ്റിയെടുക്കാം കേട്ടോ. ഞാനിവിടെ മീഡിയം സൈസിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരൊന്നും പരത്തിയെടുത്തിട്ട് ഫില്ലിങ് അതിലേക്കിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇനി
ഇനി ഇതുപോലെ മടക്കിയിട്ട് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. കൈ വെച്ചിട്ട് സൈഡ് നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഉള്ളിലോട്ട് മടക്കി ഒരു ഡിസൈനാക്കി മാറ്റാം. ഇപ്പം ഞാൻ ഇത് നല്ലൊരു ഡിസൈനാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ബോൾ എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫില്ലിങ് ചെയ്ത് കൊടുക്കുക. ഫില്ലിങ് വെച്ചതിന് ശേഷം സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഉള്ളിലോട്ട് ഇതുപോലെ ഡിസൈൻ രൂപത്തിൽ മടക്കി കൊടുക്കുക. അതുപോലെ എല്ലാ ബോൾസും പരത്തി ഫില്ല് ചെയ്ത് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ കളർ ആകുമ്പോൾ കോരിയെടുക്കാം. ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സ്നേക്ക് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതാ കണ്ടില്ലേ, അതിൻ്റെ ഡിസൈനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനെല്ലാം അതുപോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള സ്നേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ഇനി മറ്റൊരു വീഡിയോയുമായി ഇൻഷാല്ലാ വീണ്ടും വരാം. അതുവരെയും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.